ഓരോ പ്രഭാതങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യയാണ്. അന്നേരം നമുക്ക് ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അന്നേരം ഇന്ന് രാവിലെ നമ്മൾ അപ്പമാണ് തയ്യാറാക്കുന്നത്. ഇന്നലെ അപ്പത്തിനൊക്കെ എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. മാവൊക്കെ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പൊക്കെ ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഈ കുറച്ചൊരു ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തുണിയൊക്കെ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂടിക്കൊടുക്കും. അല്ലെങ്കിൽ ചെറിയ നമ്മുടെ പ്ലാസ്റ്റിക് ബക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രത്തിലോ ഇങ്ങനെ കയറ്റി വയ്ക്കും. അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടേക്കും. അങ്ങനെയൊക്കെയാണ് കൂടുതലും ചെയ്യാറ് കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പമൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ സൺഡേയിൽ പിന്നെ താമസിച്ചല്ലേ ഇരുന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി സമയം ആയി കഴിഞ്ഞിരിക്കുക. അപ്പോഴത്തേക്ക് തന്നെ മാവൊക്കെ ഏകദേശം നമുക്ക് പൊങ്ങിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ രാവിലെ ചായയൊക്കെ ഇട്ട് പിന്നെ കറിയൊക്കെ വെച്ചിട്ട് പിന്നെ ആയിരിക്കുമല്ലോ നമ്മൾ അപ്പത്തിന് പിന്നെ മാവൊക്കെ എടുത്തിട്ട് നമ്മൾ ചുട്ടൊക്കെ എടുക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ദാണ്ട ചായക്കുള്ള പാലൊക്കെ അടുപ്പ് വെച്ച് നമ്മൾ നമ്മുടെ രാവിലത്തെ ഡ്യൂട്ടി തുടങ്ങിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ അമ്മമാർക്കും നമ്മുടെ ഞായറാഴ്ച ദിവസത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല നല്ല ചായയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒരു ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സായിരുന്നിട്ട് ഞാൻ ഈ സമയത്ത് പിന്നെ സൺഡേയിൽ മിക്കവാറും എഴുന്നേക്കും. അല്ലെങ്കിൽ സൺഡേ അല്ല, ചിലപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു രാവിലെ ഒരു 5:30 കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കുകയാണെന്നുണ്ടെങ്കിലും രാവിലെ തന്നെ പാട്ട് വയ്ക്കും കേട്ടോ. ഏതെങ്കിലും ഭക്തിഗാനമായിരിക്കും രാവിലെ വയ്ക്കുന്നത്. അന്നേരം അതൊക്കെ കേട്ട് മനസ്സൊന്ന് റിലാക്സൊക്കെ ആക്കി നല്ല രീതിയിലൊക്കെ ചിന്തിച്ച് നമ്മൾ വേറെ ഒരു കാര്യവും നമുക്ക് ഒത്തിരി ദുഃഖങ്ങൾ കാണും, ഒരുപാട് ടെൻഷനുകൾ കാണും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണുമല്ലേ. മനുഷ്യരായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതൊക്കെ ഇല്ലാത്തവരൊന്നും ആരും കാണത്തില്ല. അന്നേരം അതൊക്കെ ഒന്ന് മറന്നിട്ട് നമ്മൾ രാവിലെ തന്നെ മൂഡ് ഓഫ് ആകാതെ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്യാനാണ് എനിക്കിഷ്ടം. രാവിലെ തന്നെ എപ്പോഴും കുത്തിപ്പിടിച്ച് മൂഡ് ഓഫ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മുഖം വീർപ്പിച്ച് നടക്കുന്നതിനേക്കാളും എന്ത് നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. അതിന് നമുക്ക് എന്തായാലും അമ്മമാർക്ക് ഒരുപാട് ജോലികൾ ഞായറാഴ്ച ആയാലും കാണും, കാണാതിരിക്കത്തില്ല, എല്ലാവർക്കും കാണും. അന്നേരം പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നാട്ടിലെ അപേക്ഷിച്ച് ജോലി കുറവാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നമുക്കിവിടെ വേസ്റ്റ് കൊണ്ടിടാൻ വരെ ആൾക്കാരുണ്ട്. അതേപോലെ തുണിയൊക്കെ തേച്ച് വേണമെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ നാട്ടിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ തുണി വരെ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് തേച്ച് കൊടുക്കേണ്ട അമ്മമാരുണ്ടാകും. പശു കാണും, ആട് കാണും, കോഴി കാണും, ഇതിനെയൊക്കെ എല്ലാം രാവിലെ തന്നെ അവർക്കും എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങളൊക്കെ വേണ്ടേ. പിന്നെ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുമൊക്കെ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അന്നേരം ആ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരുപാട് അമ്മമാർ കാണുമായിരിക്കും, കാണുമായിരിക്കും എന്നല്ല, ഉണ്ട്. അന്നേരം അവരെ അപേക്ഷിച്ചൊക്കെ നമുക്ക് ഒരുപാട് ജോലികൾ കുറവാണ്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറാണ് പതിവ്. വേറുള്ളവരിൽ നിന്ന് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടാത്ത കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് കിട്ടിയതെല്ലാം നല്ലതാണ്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ദൈവം ഒരു കാര്യം വിധിച്ചു വെച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ കിട്ടി മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനെ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് യാതൊരു ടെൻഷനും നിങ്ങൾ അടിക്കുകയും ചെയ്യരുത്. നമുക്ക് കിട്ടേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ നമുക്ക് എവിടെ നിന്നായാലും നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയുണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഏത് വിധത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ വിധത്തിൽ വിശ്വസിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അന്നേരം ഇന്നത്തെ പിന്നെ കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് രാവിലെ കുറച്ച് പാത്രമൊക്കെ കഴുകാനായിട്ട് കാണുമല്ലോ. ഇപ്പോൾ രാവിലെയല്ല, എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഒരു ദിവസം ഫുള്ള് മിക്കവാറും എത്ര നേരമായിരിക്കും അമ്മമാർ പാത്രം കഴുകുന്നതല്ലേ. ഇപ്പം ആ പാത്രങ്ങളൊന്നും കഴുകാതിരിക്കാനും പറ്റത്തില്ല. അതിൻ്റെ എണ്ണവും എടുക്കേണ്ട, ഈ പരിഭവങ്ങളും പരാതിയും തിരഞ്ഞെടുപ്പും ഒന്നുമില്ലാത്തൊരു ആൾക്കാരാണ് നമ്മൾ അമ്മമാർ. കൂലിയുമില്ല, ഒന്നുമില്ല, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. ഇപ്പോൾ ഏത് വേറൊരു മേഖലയെ എടുത്ത് വെച്ച് നോക്കുക, അതിനെല്ലാം കൂലി കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് മാത്രമേ ഉള്ള ഒരു കൂലിയില്ലാത്തത് നല്ലൊരു നന്ദി വാക്കും ഇല്ലാത്തത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ അമ്മമാരൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മുടെ അമ്മമാരൊക്കെ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ മാത്രമൊക്കെ സഹായിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരു നന്ദി വാക്ക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുമില്ല അല്ലേ. നമ്മുടെ അമ്മമാരോടൊക്കെ ഒരുപാട് ജോലികൾ അവർ നമ്മൾക്ക് വേണ്ടി രാപകലില്ലാതെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പിന്നെ ഇത് നമ്മൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചറിയുന്നത്. അന്നേരം ആ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ ചിന്തിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനിയത്തെ കാലത്തെന്ന് പറയുമ്പം കുട്ടികളൊന്നും ആ രീതിയിലായിരിക്കത്തില്ല ചിന്തിക്കുന്നത്.
പിന്നെ അവർ വേറെ ഒരു മൈൻഡിലാണ് പോകുന്നത്. സഹോദര സ്നേഹം അല്ലെങ്കിൽ പിന്നെ ബന്ധങ്ങളുടെ വിലയൊക്കെ കുറേച്ചെ കുറേച്ചെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ ആ ഒരു ജനറേഷനോടുകൂടി ഇതൊക്കെ ഒന്ന് തീരാനാണ് സാധ്യത. വേറൊരു രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ്. അന്നേരം അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ അവർ മുന്നോട്ട് പോകട്ടെ, നമ്മളുടെ ചിന്താഗതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകട്ടെ. ആരെയും ചിന്തകളെയൊന്നും മാറ്റിമറിക്കാനും ഒന്നിനും നമ്മൾ പോകുന്നില്ല. അതിൻ്റെ താണ്ട നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കിയാണ് ഞാൻ ഇന്ന് പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു ചൂര വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ഞാൻ അന്നേരം വിചാരിച്ച് ഇന്ന് കറി വയ്ക്കണമെന്നൊക്കെ ഇങ്ങനെ രണ്ട് വട്ടം ഇങ്ങനെ ആലോചിച്ച് പിന്നെ വേണ്ട, ഇതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തേക്ക് കുറച്ച് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട്. അന്നേരം മീൻ വറുക്കുകയും പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് പരിപ്പ് കറി, കടലപ്പരിപ്പിൻ്റെ നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുന്ന ഒരു കറിയും കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ, ചോറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കെടുത്ത കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം റെഡിയാകും കേട്ടോ. അന്നേരം പിന്നെ വളരെ വിപുലമായിട്ടുള്ള കറികളും അങ്ങനെ ഒന്നും ചെയ്യുന്നുമില്ല. സൺഡേയിലൊക്കെ ചിലപ്പോൾ ഒക്കെ എനിക്ക് പിന്നെ ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും, ഞങ്ങൾ മൂഡൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ കറി വയ്ക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ച് നമ്മൾ ഇന്നലെയൊക്കെ ചിക്കൻ കറി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കുമൊക്കെ പിന്നെ മതിയായിരിക്കുകയാണ്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ചെറിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വറുക്കുക, പിന്നെ ഒരു പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അപ്പമൊക്കെ ഉണ്ടെങ്കിൽ അവ മിക്കവാറും കുട്ടികളൊക്കെ ഉച്ചയ്ക്കൊക്കെ അപ്പമായിരിക്കും കഴിക്കുന്നത്. പിന്നെ അവർ ലേറ്റായിട്ടുമല്ലേ എഴുന്നേൽക്കുന്നത് സൺഡേയിലൊക്കെ. അന്നേരം ഇന്ന് രാവിലെ പിന്നെ പള്ളിയിലൊക്കെ പോകാനുള്ളവരൊക്കെ പോയിട്ട് വന്ന് അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി പരീക്ഷയും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്, എല്ലാവരും പഠിക്കാനും അങ്ങനെയുള്ളൊരു തിരക്കിലാണ് കേട്ടോ. അന്നേരത്താണ്ട് നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്രത്തോളം അരച്ച് അതിനകത്ത് ആ കൂട്ടിനകത്തോട്ട് ചേർത്തിട്ട് ഇനി ഒന്ന് കടുവ് വറുക്കും, അത്രത്തോളം ഉള്ളു കേട്ടോ. അന്നേരം ചോറ് റെഡിയായി, പരിപ്പ് കറി റെഡിയായി, നമ്മൾ മീൻ വറുത്തത് കൊണ്ട് പിന്നെ ഇനി വൈകിട്ടത്തേക്ക് സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ പിന്നെ കുട്ടികളങ്ങ് തയ്യാറാക്കിക്കൊള്ളും. പിന്നെ വൈകിട്ട് ചായ ഇടേണ്ട ഒരു പരിപാടി മാത്രമേ എനിക്കുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകണം കേട്ടോ. പുറത്ത് പോയി കുറച്ച് ഷോപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ദീപാവലിക്കൊക്കെ ഒന്നും പോയപ്പോൾ ഒന്നും എടുത്തിട്ടില്ലല്ലോ. അന്നേരം അവിടെ പോയപ്പോൾ ഒത്തിരി ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ദീപാവലിയൊക്കെ കഴിഞ്ഞൊരു ടൈമും ഇനി ഒരു ക്രിസ്മസൊക്കെ അടുക്കുന്നൊരു ടൈമും കൂടല്ലേ. അന്നേരം വൈകിട്ടായപ്പം ഞങ്ങൾ താണ്ട ഷോപ്പിങ്ങിന് വേണ്ടി നമ്മുടെ മാളിലെ മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മോളിലോട്ട് പോയിയാണ്. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് ഒന്ന് ഞങ്ങൾക്ക് നടന്ന് പോയാൽ മാത്രം മതി. ഞങ്ങൾ ആദ്യത്തെ സമയത്തൊക്കെ പിന്നെ ഓല ബുക്ക് ചെയ്തൊക്കെ ആയിരുന്നു പോകുന്നത്. ഇപ്പം പക്ഷേ നമ്മൾ ജസ്റ്റ് അടുത്തല്ലേ, എന്നിട്ട് നമുക്ക് വൈകിട്ടൊരു നടത്തേ ഭാഗം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെ പോകാം കേട്ടോ. ഒരു 5:30 ആയിട്ടുണ്ട് ഈ സമയം. ഇനിയൊരു നല്ലൊരു തണുപ്പിൻ്റെയൊക്കെ സമയമാകുന്നതുകൊണ്ട് ഇങ്ങനൊരു മൂടൽ മഞ്ഞിൻ്റെയൊക്കെ ഒരു ചെറിയ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദാണ്ട മാലിനകത്തെത്തി. അങ്ങനെ ഞങ്ങൾ പന്തലൂൺസിൽ കയറി കേട്ടോ. അവിടെ നല്ല വിലയാണ് എല്ലാ സാധനങ്കൾക്കും. പിന്നെ 299 രൂപ, 399 രൂപ, 499 രൂപ എന്നൊക്കെ പറഞ്ഞ് ടീഷർട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. പാൻറ്റും അതേപോലെ ഇവർക്ക് പറ്റിയ ഇതൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം 2000-1500 പാൻറ്റൊക്കെ ലേഡീസിൻ്റെയൊക്കെ എല്ലാം 2000 രൂപയാണ്. അന്നേരം അതൊക്കെ എല്ലാം ഇട്ട് നോക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു ഒത്തിരി സമയമെടുക്കും. ഇവർക്കൊക്കെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എങ്ങനെ ആയിരിക്കണം ഡ്രസ്സ് എടുക്കേണ്ടതെന്നൊക്കെ, അതൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇവർ വരുന്നത് കേട്ടോ.
നമ്മുടെയൊക്കെ കാലഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പോയി ഡ്രസ്സ് എടുത്തേക്ക് ചുരുക്കമാണ്. അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് ഡ്രസ്സ് എടുത്തേണ്ടി വരും. അത് ലൂസാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഇടുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു സമയമൊക്കെ ആ കാലഘട്ടമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂ? അഥവാ എടുത്തു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ ഷെയ്പ്പൊക്കെ ചെയ്ത് നല്ല വൃത്തിക്കായിരിക്കും അവരൊക്കെ എല്ലാവരും നടക്കുന്നത്. നമ്മളൊക്കെ നാലാളുകൾ കയറേണ്ട വിധത്തിലായിരിക്കും ഡ്രസ്സൊക്കെ അന്നൊക്കെ ഇട്ടിട്ട് നടന്നിരുന്നത്. അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നത് ഓരോ കാലഘട്ടം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളല്ലേ. പിന്നെ നമ്മളിങ്ങനെ കുറച്ചു നേരമല്ല കുറച്ചധികം നേരം ഇങ്ങനെ നിൽക്കണം. ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് നമ്മളിപ്പം പറയുന്നതൊന്നും അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അന്നേരം ഈ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് നോക്കാനുമായിട്ടൊക്കെ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് കയറും. ഞാനന്നേരം അവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ചെയറുണ്ട്, അന്നേരം അവിടെ ഇങ്ങനെ നിന്നിട്ട് അഭിപ്രായം പറയും. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ ആ ഒരു കടയിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അടുത്തതിനകത്തോട്ട് പോവുകയാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ട 3 കടകളാണ് ഇതിനകത്തുള്ളത്, ഈ മാളിനകത്ത് കേട്ടോ. 3-4 ഉണ്ട്. നേരെ ഏത് കടയിൽ കയറിയാണ് അവർക്ക് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഇറങ്ങുക. അങ്ങനെയാണ് നോക്കുന്നത്. അന്നേരം പിന്നെ പാൻറ് വേണോ, 3/4 വേണോ, ഷർട്ട് വേണോ, ടീഷർട്ട് വേണോ, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് പേര് പോലും അറിഞ്ഞുകൂടാത്ത ബ്രാൻഡഡൊക്കെയാണ് കേട്ടോ ഇവരൊക്കെ നോക്കുന്നത്. നമ്മൾ പണ്ടൊന്നും ഈ ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വഴിയരികിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളിലൊക്കെ നമ്മളിങ്ങനെ നോക്കി വാങ്ങും. പിന്നെ ചെരുപ്പിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഈ ചെരുപ്പൊക്കെ നമ്മൾ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡ് അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ വലിയ നല്ല കടകളുണ്ട്. അവിടെ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ വാങ്ങുന്നത്. അവിടെ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ ബാഗായാലും പിന്നെ പേഴ്സ്, അതേപോലെ നമ്മളിടുന്ന കമ്മലുകൾ. ഇവിടെ ഈ കാണിക്കുന്ന കമ്മലൊക്കെ എല്ലാം 400-500 രൂപയാണ് വില കേട്ടോ. ബാഗൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 1500 തോന്നുന്നു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അന്നേരം നമ്മളത്രയും വിലയുള്ള ബാഗുകളൊന്നും ഞാൻ വാങ്ങാറില്ല. പിന്നെ എനിക്കൊന്നും കൂടുതൽ ബാഗിൻ്റെ ഉപയോഗവും ഇല്ലല്ലോ, വീട്ടിലിരിക്കുകയല്ലേ. വല്ലപ്പോഴും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബാഗ് വാങ്ങിച്ചു വയ്ക്കും, അത് പൊടിഞ്ഞു പോകും. പിന്നെയും പിറ്റേ വർഷം വാങ്ങിക്കും, അതും ഇങ്ങനെ ഇങ്ങനെ പൊടിയും. പിന്നെ ഇപ്പം നമ്മൾ ഈ കമ്മലുകളും അതേപോലെ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങുമ്പം കടകളിൽ നിന്ന് ബാഗ് കിട്ടത്തില്ലേ, ആ ബാഗൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ വർഷങ്ങളോളം ഇരിക്കും. ഇനി താണ്ട ഒരിടത്തു നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ അടുത്തതിനകത്തോട്ട് കയറിയാണ്, അടുത്ത കടയിലോട്ട് കേട്ടോ. അവിടെയും ശരിക്ക് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ഇട്ടിട്ടിട്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആലോചിച്ചത് എല്ലാവരും ഇട്ട് നോക്കുന്നുണ്ട്, എന്നിട്ട് ഇഷ്ടപ്പെടാത്തവർ തിരിച്ചു വിടുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും നമ്മളും എടുത്ത് ഇങ്ങനെ വീണ്ടും ഇട്ട് നോക്കുന്നത്. അതൊക്കെ ഞങ്ങളിങ്ങനെ ഞാനും ഹസ്ബൻഡും പറഞ്ഞിട്ട് തന്നത് കേട്ടാ. എന്നിട്ട് ഇതൊന്നും കേൾക്കുന്നതൊന്നും കുട്ടികൾക്കൊന്നും ഇഷ്ടമൊന്നുമല്ല. അന്നേരം ഏകദേശം ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാണ് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അവിടെ നടന്നും നിന്നും ഒക്കെ നമുക്ക് എനിക്കൊക്കെ നല്ല കാലിന് വേദനയായിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നും കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ വാങ്ങിയിട്ടൊക്കെ പോകും. എപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് തന്നെ പരിപാടി, നല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാശ് ചിലവാണ് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ കാശ് ചിലവാകാതെ വളരെ പെട്ടെന്ന് തന്നെ ഇവരെയും കൊണ്ട് വീട്ടിലെത്തണം. അന്നേരം ഇത്രത്തോളം ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത ദിവസം നല്ല വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.